വനിതപുരത്തിന് മന്നൻ വീരബാഹു ഇരക്കമനമുള്ളവൻ അവനുടെ ആശയ ഉലകത്തിലുള്ള പെരിയ അതിശയങ്ങളെ കണ്ട് കളിക്ക വേണ്ടും എന്നതേ അതക്കാഹ അപ്പടിയേ അലേങ്കി തെരിന്ന് ഒരു കാട്ടത്ത് ചെന്നാൻ അപ്പകുതി നാഗപാമ്പുകൾ നിറയെ നിടമാടും പകുതിയാക അന്ത കാട് ഇരുന്നത് അങ്ങ് വാഴ്ന്ന പാമ്പുകൾക്ക് ഒരു ഗരുടൻ രമനാക കാഴ്ചയളിത്താൻ അതാവത് ഒവ്വൊരു നാളും ഗരുടൻ പല പാമ്പുകളെ കൊണ്ടു തിന്നു വന്നത് അതിനാൽ കൂടി ചീക്കരം നാഗവംശമേ ഒരേടിയാക അഴിഞ്ഞു വിടുമോ എന്ന അഞ്ചുംപടിയാക ഇരുന്നത് അതിനാൽ എല്ലാ പാമ്പുകളും ഒന്നു കൂടി ഒരു മുടിവെടുത്തന് പിൻ ഗരുടനിടം ഒരു ഗോഷ്ടി പാമ്പുകൾ ദൂരിച്ചിരുന്ന അവയെ ഗരുടനെ പാർത്ത് ഗരുടനെ ദയവു ചെയ്ത് നാവുകൾ ചൊൽവതേ കൊഞ്ചം പൊറമയാക കേൾ ഉൻ പശിക്ക് ദിനമും ഉനക്കൊരു പാമ്പുതാൻ തേവപ്പെടും ആനാൽ നീയോ ഒവ്വൊരു നാളും പല പാമ്പുകളെ കൊണ്ടു തിന്നിരായ് ഇനി അപ്പടി ചെയ്യാതെ നാങ്കളേ എങ്ങളിൽ മുറൈ പോട്ടുകൊണ്ട് പുറ്റുക്ക് ഒരു പാമ്പാക ദിനമും ഉന്നിടം അനുപ്പി വയ്ക്കുമോ എന്ന നീ ദിനവും പല പാമ്പുകളെ കൊൽവതാൽ എങ്കിൽ വംശമേ ചീക്കരം അഴിഞ്ഞു വിടുമോ എന്ന് അഞ്ചുകിരോ എങ്ങൾക്ക് വേണ്ടുകോളുക്ക് ഇറങ്ങ വേണ്ടും എന്ന് ഗരുടനുടൻ പാമ്പുകൾ ഒരു ഒപ്പന്തം ചെയ്തു കൊണ്ടന ഒപ്പന്തപ്പടി ഒവ്വൊരു നാളും പുറ്റുക്ക് ഒരു പാമ്പ് വീതം ഗരുടനിൻ പശിക്ക് ബലിയാക്കി വന്നന ഒരു പുറ്റിൽ സർവോത്തമ എന്ന കുട്ടിപ്പാമ്പിരുന്നത് ഗരുടനുക്ക് ഇരയാക വേണ്ടിയ മുറൈ അന്ത പാമ്പുകുട്ടിക്ക് വന്നത് അതിൻ തായ്പാമ്പ് കൂട്ടൻ കുട്ടിയെ അനുപ്പതിക്ക് ഇഷ്ടമില്ലേ എനവേ ആ പാമ്പ് ഒരു മരത്തിൻ നിഴൽ മട്ടും നിഴലാകാതെ ഒരു കൺ മട്ടും കണ്ണാകാതെ ആനാൽ ഒരു പിള്ളയും പിള്ളയേ അല്ലവാ എന പുലമ്പിയവാറേ ഇരുന്നത് അതിശയത്തെ കാട്ടിൽ തേടി അറിഞ്ഞ മന്നൻ വീരബാഹുവിൻ ചെവികളിൽ പാമ്പിൻ പുലമ്പൽ കേട്ടത് അവൻ കുരൽ വന്ന ദിശയിൽ ചെന്നാൽ ഒരു പുറ്റിലിരുന്ന് ഇവ്വിധ പുലമ്പൽ ശബ്ദം കേൾക്കവേ അവൻ മനം കഴിവിറക്കം കൊണ്ടത് ആ പാമ്പെ പാർത്ത് നീ ഏൻ ഇവ്വിധം പുലമ്പുകിറായ് നിനക്ക് ഏർപ്പെട്ട കവല എന്നെ കേട്ടാൻ പാമ്പും തങ്ങൾ ഇനം നാളുക്കൊന്നാക ഗരുടനുക്ക് ബലിയാകും വിവരത്തെ കൂടി ഇന്ന് എൻ മകനിൻ മുറൈ അത് എപ്പടി അനുപ്പുവേൻ എന്ന് പുലമ്പിയത് ഇതേ കേട്ട അരസൻ തായേ വരുന്താതെ നീ ഊർവന ഇനമാക ഇരുന്നാലും ഉനക്കും എനക്കും ഇരുക്കും ഹൃദയം ഒന്നുതാൻ മനുതനും ഉണവർക്കാക മൃഗങ്ങൾ മറ്റും ഊർവന പോന്നവൈ തങ്ങൾ ഉയരെ കൊടുക്കുന്ന ഇതുതാണ് ഉലക വഴക്കം ആനാൽ മൃഗങ്ങളോ അല്ലത് ഊർവനമോ വാഴ്വതക്കാക ഒരു മനുതൻ തൻ ഉയരെ കൊടുപ്പാനേ ആനാൽ അത് ഉലകത്തിൽ നടക്കാതെ അതിശയമാണ് ചേലാക ഇരിക്കും അപ്പടിപ്പെട്ട അതിശയമാണ് ചേലെ പുരിഞ്ഞ് നാൻ ഉലക വരലാറ്റിൽ എന്നും ചിരഞ്ജീവിയാക ഇരിക്ക പോകുന്നേ எனவே நீ கவலைப்படாதே என அரசன் தாய்ப்பாம்புக்கு ஆறுதல் கூறினார் அரசே நீ கூறுவது எனக்கு ஒன்றும் விளங்கவில்லையே என்றது தாய்ப்பாம்பு தாயே இன்று கருடனின் பசிக்கு ஆளாக போவது உன் பாம்பு குட்டி அல்ல கருடனின் பசிக்கு நானே இரையாகிறேன் என்றான் அரசன் இதற்கு பாம்பு ஏனோ தயங்கியது தன்னை தேடி வரவேண்டிய பாம்பு இத்தனை நேரமாகியும் வராததால் கருடனுக்கும் கடும் பசி ஏற்பட்டது அது மிகவும் கோபத்துடன் பாம்பு புற்றின் அருகில் வந்தது அரசன் கருடனிடம் தன் லட்சியத்தை கூறினான் பின் இந்த பாம்பு குட்டி பாவம் அதன் தாய்க்கு ஒரே ஒரு மகன் அதனால் அதை உனக்கு இரையாக அனுப்ப தயங்குகிறாள் அதற்கு பதிலாக நீ என்னையே குசி நான் மனப்பூர்வமாக என்னை உன்னிடம் ஒப்படைக்கிறேன் என்றாள் கருடனுக்கு அரசனின் கோரிக்கை அதிர்ச்சியை கொடுத்தது எளியாரை வலியார் அழிப்பதுதான் உலக இயற்கை அதை விட்டு எளியவருக்காக எளியவரான என்னிடமே தங்களை போன்ற வலியார்கள் தியாக உணர்வால் வலியாக நினைப்பது உலக அதிசயமே என்றது இதை கருடன் எண்ணி எண்ணி பாராட்டியது வாயு ஓயாமல் புகழ்ந்தது அரசனுக்கு உயிர்ப்பிச்சை கொடுத்தது அத்துடன் அரசனுக்கு இவ்வாறு வாக்கு கொடுத்தது இனி பாம்புகள் இயற்கையாக மாண்டாலே தவிர நான் என் பசிக்காக அவைகளை கொல்லவே மாட்டேன் மனிதன் இறந்தால் அவன் பிணத்தை கொத்தி பார்த்து தின்பேனே அல்லாது உயிருள்ள மனிதனை கொண்டு தின்ன மாட்டேன் இது சத்தியம் என கூறிய கருடன் பசியுடனேயே மேலே பறந்து சென்றது பிறகு அக்கருடனை எந்த பாம்பும் பார்க்கவே இல்லை இந்த இரண்டு ஜீவன்களை எதன் செய்கை பாராட்டுதல்குரியது என்ற கேள்வியை வேதாளம் விக்ரமாதித்தனிடம் கேட்டது உங்களுக்கு விடை தெரியுமா விடை தெரிந்தால் கமெண்ட் பாக்ஸில் போடுங்க இதற்கான விடை ஆறறிவு படைத்த மனிதனின் லட்சிய உள்ளத்தை விட பகுத்தறிவே இல்லாத பறவையின தலைவனான கருடனின் தயை நிறைந்த உள்ளம்தான் மிகவும் அதிசயமானது என்றான் விக்ரமாதித்தன் இந்த வீடியோ உங்களுக்கு பிடிச்சிருந்தால் லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க நன்றி வணக்கம்